അസലാമലൈക്കും മദീന യൂണിവേഴ്സിറ്റിയിൽ ഇന്നും അറബി ഭാഷ പഠനത്തിന് ഉപയോഗിക്കുന്ന ദുറൂസു ലോത്തുൽ അറബിയ അലിഒീൻ എന്ന വളരെ പ്രസിദ്ധമായ പാഠപുസ്തകത്തിലെ പതിമൂന്നാം പാഠത്തിലേക്ക് ഏവർക്കും സ്വാഗതം പതിമൂന്നാം പാഠം രണ്ട് പാർട്ടുകളായിട്ടാണ് ഉള്ളത് പാർട്ട് വൺ എ ഈ പാഠത്തിൽ അറബി ഭാഷയിലെ ഒട്ടനവധി നിയമങ്ങൾ നാം ണ്ട് അവയിൽ പ്രധാനപ്പെട്ടത് ജം ആണ് ബഹുവചനം നമുക്ക് ഈ പാഠത്തിലേക്ക് കടക്കാം സാലിഷ അഷറ പതിമൂന്നാം പാഠം മൻ ഹാവുലായി ഫിത്തിയതു തിവാലു അലിയു അലിയെ നീളമുള്ള ഈ യുവാക്കൾ ആരാണ് മൻ ആര് ഹൗലായി ഇവർ അൽ ഫിത്തിയതു യുവാക്കൾ ിത്തിയ യുവാവ് അതിൻ്റെ ജംആായ ഫിതിയ തൊവീലുൻ അതിന്റെ ബഹുവചനമാണ് തിവാലുൻ ഉയരമുള്ളവർ തൊവീലുൻ ഉയരമുള്ളത് നീളമുള്ളത് ഉയരമുള്ളത് മൻഹാവുലായി ഫിത്തിയതുവാലുയാലിയെ നീളമുള്ള ഈ യുവാക്കൾ ആരാണ് ഹും തുലാബുൻ ജുദദ് അവർ പുതിയ വിദ്യാർത്ഥികളാണ് തോലിബുൻ വിദ്യാർത്ഥി ജംഉഹു തുല്ലാബുൻ വിദ്യാർത്ഥികൾ ജദീദുൻ പുതിയു ജുദുൻ പുതിയത് പുതിയ ഹും തുല്ലാബുൻ ജുദദുൻ അവർ പുതിയ വിദ്യാർത്ഥികളാകുന്നു മിൻ ഐനഹും അവർ എവിടെ നിന്നാണ് ഹും ഇൻ അമേരിക്ക അവർ അമേരിക്കയിൽ നിന്നുള്ളവരാണ് അഹും അഹും അവരാണോ ഉക്ക നിന്റെ സഹപാഠികളാണോ എന്നതിൻ്റെ ബഹുവചന രൂപമാണ് ഖ നിന്റെ അഹും അവർ നിന്റെ സഹപാഠികളാണോ അതെ ഹും അവർ എൻ്റെ സഹപാഠികളാണ് സഹപാഠികൾ ഹും അവർ ഹും ഫി ഫലി അവർ എൻ്റെ ക്ലാസ്സിലാണ് ഫസൽ ക്ലാസ് അഹും മുജിതഹിദൂൻ അവർ പരിശ്രമശാലികളാണോ മുജിഹിദുൻ പരിശ്രമശാലി ജമഉഹു മുജിഹിദൂൻ അഹും മുജ്തഹിദൂൻ അവർ പരിശ്രമശാലികളാണോ നാം അതെ ഹും മുജ്തഹിദൂൻ അവർ പരിശ്രമശാലികളാണ് മാ അസ്മാഹും അവരുടെ പേര് എന്താണ് മാ എന്ത് അസ്മാ ഇസ്മുൻ ജം ആണ് അസ്മാ പേരുകൾ മ അസ്മാഹും അവരുടെ പേരുകൾ എന്താണ് അസ്മാഹും അവരുടെ പേരുകൾ യാസറുൻ വ വമൂസ വ അബ്ദുല്ല യാസർ ജക്കിരിയ മൂസ അബ്ദുള്ള എന്നാണ് അവരുടെ പേരുകൾ വമൻ വമൻഹാവുലായി ഡിജാലുൽ ഉയരം കുറഞ്ഞ മനുഷ്യർ ആരാണ് വമൻ ഈ ഉയരം കുറഞ്ഞ മനുഷ്യർ ആരാണ് അവർ ഹാജിമാരാണ് അവർ ഹാജിമാരാണ് മിൻ ഐന അവർ എവിടെ നിന്നുള്ളവരാണ് ബഅലുഹും മിന സീനി അവരിൽ ചിലർ ചൈനയിൽ നിന്നുള്ളവരാണ് സീൻ ചൈന ചൈനക്ക അറബിയിൽ പറയുന്ന പേരാണ് സീൻ ബഅലുഹും അവരിൽ ചിലർ വബഅലുഹും മിൻ യാബാൻ അവരിൽ ചിലർ ജപ്പാനിൽ നിന്നുള്ളവരാണ് ജപ്പാൻ യാബാൻ ജപ്പാൻ ബഅലുഹും അവരിൽ ചിലർ ബഅലുൻ എന്നാൽ ചിലർ എന്നാണ് അർത്ഥം ബഅലുഹും അവരിൽ ചിലർ

േക്ക് ഭക്ഷണശാലയിലേക്ക് പോയി റഹബു ഇലൽ മത്തോം അവർ റെസ്റ്റോറന്റിലേക്ക് പോയി മത്തോം ഹോട്ടൽ റെസ്റ്റോറന്റ് ഭക്ഷണശാല അഭ്യാസങ്ങൾ ഹവിലിൽ കുല്ലിൻ മിനൽ ജുമലിൽ ആത്തിയ ഇല ജംഇൻ താഴെ തന്നിരിക്കുന്ന പദങ്ങളിലെ താഴെ തന്നിരിക്കുന്ന വാചകങ്ങളിലെ മുക്തദിനെ ജംഇലേക്ക് മാറ്റുക മിസാൽ ഉദാഹരണം ഹാദ തോലിബുൻ ഹാദ ഇത് വിദ്യാർത്ഥിയാകുന്നു ഹാദാ തോലിബുൻ ഇത് വിദ്യാർത്ഥിയാകുന്നു ഇതിൽ ഹാദ ആണ് മുക്തദിനെ നാം ജംഇലേക്ക് ബഹുവചനത്തിലേക്ക് മാറ്റുന്നു ഇത് ഇവർ ുലായി ഹാദ എന്നതിന്റെയും ഹാദിഹി എന്നതിന്റെയും ജം ആണ് ഹാവുലായി ഇവർ ഹാദ തോലിബിൻ ഇത് വിദ്യാർത്ഥിയാകുന്നു ഹാദയെ ബഹുവചനമാക്കുമ്പോൾ ഹാവുലായി ഇവിടെ തോലിബിൻ ഒരു വിദ്യാർത്ഥി അതിനെയും ജം ആക്കേണ്ടതുണ്ട് ബഹുവചനമാക്കേണ്ടതുണ്ട് ഹാവുലായി തുല്ലാബുൻ ഹാവുലായി തുല്ലാബുൻ ഇവർ വിദ്യാർത്ഥികളാകുന്നു ശേഷം വരുന്ന അഭ്യാസം നമുക്ക് നോക്കാം ഹാത താജിറുൻ ഇത് കച്ചവടക്കാരനാകുന്നു ഇത് മർച്ചന്റാകുന്നു ഹാവുലായി തുറുൻ ഹാവുലായി തുറുൻ ഇത് വ്യാപാരികൾ ആകുന്നു ഇവർ വ്യാപാരികൾ ആകുന്നു ഹാത ഹാജുൻ ഇത് ഹാജിയാണ് ഹാവുലായ് ഹുജാജുൻ ഇവർ ഹാജിമാരാകുന്നു ഹാദാ റുജുറിൻ ഇതൊരു പുരുഷനാകുന്നു ഹാവുലായി റിജാരുൻ ഇവർ പുരുഷന്മാരാകുന്നു ഹാദ കബീറുൻ ഇത് വലിയവനാകുന്നു ഹാദ ഹാവുലായ് കിബാറുൻ ഇവർ വലിയവരാകുന്നു ഹാദ സോയിറുൻ ഇത് ചെറിയതാകുന്നു ഹാവുലായി സിആാറുൺ ഇവർ ചെറിയവരാകുന്നു ഹാത കസീറുൻ ഇത് നീളം കുറഞ്ഞതാകുന്നു ഹാവുലായി കിസാറുൻ ഇവർ നീളം കുറഞ്ഞവരാകുന്നു ഹാത ത്വീലുൻ ഇത് നീളമുള്ളതാകുന്നു ഹാവുലായി തിവാറുൻ ഇവർ നീളം ഉള്ളവരാകുന്നു നീളം കൂടിയവരാകുന്നു ഉയരമുള്ളവരാകുന്നു ഹാത വലുതുൻ ഇത് ആൺകുട്ടിയാകുന്നു ഹാവുലായി അവിലാദുൻ ഇവർ ആൺകുട്ടികളാകുന്നു ഹാദാ ഇബനുൻ ഇത് മകനാകുന്നു ഹാവുലായി അബനാവുൻ ഇവർ മക്കളാകുന്നു ഇബനുൻ ജമ്മു അബിനെ ജമ്മ ജമ്മഅലാദു ത്വീരും ജമ്മ തിവാലി കസീറും ജമ്മ ഖസാറ് സോയിറും ജമ്മ സിആാറ് ഹാദാ അമ്മുൻ ഇത് പിതൃർവ്യനാകുന്നു ഹാവുലായി അമ്മാമുൻ ഇവർ പിതർവ്യന്മാരാകുന്നു ഹാദാ ഷെയഹുൻ ഇത് വൃദ്ധനാകുന്നു പ്രായം കൂടിയ ആളുകൾ ആളിനാണ് ഷെയ്ഖ് എന്ന് പറയുക ഷെയ്ഖ് എന്നാൽ പണ്ഡിതനെന്നും പ്രായം കൂടിയ ആളെന്നും അതുപോലെ പ്രമാണി എന്നും ഒക്കെ അർത്ഥം വരുന്ന പദമാണ് ഷെയ്ഖ് ഹാദാ ഷെയ്ഖുൻ ഇത് വൃദ്ധനാകുന്നു ഹാവുലായി ഷെയോഹുൻ ഇവർ വൃദ്ധന്മാരാകുന്നു ഇവർ പണ്ഡിതന്മാരാകുന്നു ഹാദാ ലോയ്ഫുൻ ഇത് അതിഥിയാകുന്നു ഹാവുലായി ലുയൂഫുൻ ഇവർ അതിഥികളാകുന്നു ഹാദീറുൻ ഇത് സഹപാഠിയാണ് ഹാവുലായി ജുമലാ ഉൻ ഇവർ സഹപാഠികളാകുന്നു ഹാദാ ഫക്കീറുൻ ഇത് ദരിദ്രനാകുന്നു ഹൗലായി ഫുഖറു ഇവർ ദരി ദരിദ്രന്മാരാകുന്നു ഹാദ ഒനിയുൻ ഇത് ധനികനാകുന്നു ഹാവുലായി ആയിനിയാവും ഇവർ ധനികന്മാരാകുന്നു ഹാദാ സദീഖുൻ ഇത് കൂട്ടുകാരനാകുന്നു ഹാവുലായി അസ്തിക്കാവുൻ ഇവർ കൂട്ടുകാരാകുന്നു ഹാദാ ജം ഊഹു ഹാവുലായി സദീഖുൻ ജമ് അസ്തി ഹാദ തൊബീബുൻ ഇത് ഡോക്ടർ ആകുന്നു ഹാവുലായി അത്തിബാവുൻ ഇവർ ഡോക്ടർമാരാകുന്നു ഹാദാ ഫ ഇത് യുവാവാകുന്നു ഹാവുലായി ഫിത്തിയത്തുൻ ഇവർ യുവാക്കളാകുന്നു ഹാദ അഹുൻ ഇത് സഹോദരനാണ് ഹൗലായി ഇഹ്വത്തുൻ ഇവർ സഹോദരന്മാരാണ് ഹാദാ ജദീദുൻ ഇത് പുതിയതാണ് ഹൗലായി ജുദുദുൻ ഇവർ പുതിയവരാണ് ഹൗലായി ജീവനുള്ള വസ്തുക്കളെ സൂചിപ്പിക്കാനാണ് ഹൗലായി ഉപയോഗിക്കുന്നത് എന്നാൽ ഹാദ ജീവനില്ലാത്ത വസ്തുക്കളെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു ൂഫഫഫമ ജമ്മു ഫീറും ജമ്മു ഫ്നിയും ജമ്മിയായി ജമ്മഅായ് തൊബീബുൻ ഫത്തുൻ ജമ്മു ഇഹ്വത്ത് ജമ്മു ജുദു ഈ പാഠത്തിൽ ധാരാളം പുതിയ പദങ്ങളും ജമ്മുകളും നമുക്ക് നാം പരിചയപ്പെടുന്നുണ്ട് ഹാദാ മുദിസുൻ ഇത് അദ്ധ്യാപകനാകുന്നു ഹാവുലായി മുദ്ദിസൂൻ ഇവർ അധ്യാപകന്മാരാകുന്നു ഹാദ മുഹന്ദിസുൻ ഇത് എഞ്ചിനീയർ ആകുന്നു ഹാവുലായി മുഹന്ദിസൂൻ ഇവർ എഞ്ചിനീയർമാരാകുന്നു ഹാദ ഫല്ലാഹുൻ ഇത് കർഷകനാകുന്നു ഹാവുലായി ഫല്ലാഹുൻ ഇവർ കർഷകന്മാരാകുന്നു ഹാദാ മുജ്തഹിദുൻ ഇത് പരിശ്രമശാലിയാകുന്നു ഇത് പരിശ്രമശാലിയാകുന്നു ഹ ഹുലായി മുജ്തഹിദൂൻ ഇവർ പരിശ്രമശാലികളാകുന്നു ഹാദാ മുസ്ലിമുൻ ഇത് മുസ്ലിമാകുന്നു ഹാവുലായി മുസ്ലിമോൻ ഇവർ മുസ്ലിങ്ങളാകുന്നു അഭ്യാസം രണ്ട് ഹവിലി മുഫ്രദാ തെഹ്തഹത്തുൻ ഇല ജുമോയിൻ കമാഹു മുവല്ലഹുൻ ഫിൽ മിസാൽ ഉദാഹരണത്തിൽ വ്യക്തമാക്കപ്പെട്ടതുപോലെ അടിവറയിട്ട പദ ഏകവചനത്തെ ജമ്മ ആക്കി നീ മാറ്റ് മിസാൽ ഉദാഹരണം മൻ ഹാദർ റജുലു ഈ പുരുഷൻ ആരാണ് അവൻ ഹാജിയാണ് ഇതിൽ റജുലിൻ എന്ന പദത്തിന്റെ താഴെയാണ് അടിവറയിട്ടത് ഇതിനെ ജമ്മാക്കി മാറ്റണം ഇതിനെ ജമ്മാക്കി മാറ്റുമ്പോൾ തൊട്ടുമുമ്പിലുള്ള ഹാവിലായി മറ്റു പദങ്ങളെയും നമുക്ക് ജമ്മാക്കി മാറ്റേണ്ടതായി വരും മൻ ഹാദർ റജുലു ഈ പുരുഷൻ ആരാണ് അവൻ ഹാജിയാണ് ഇതിനെ റജുലിനെ നാം ജമാക്കി മാറ്റുമ്പോൾ വരുന്ന മാറ്റങ്ങൾ മൻ ഹാവുലായി റജുലു ഹാദ എന്ന മാറ്റി ഹൗലായി ആക്കി റജുലുൻ എന്നതിനെ റിജാലുൻ എന്നാക്കി മൻ ഈ പുരുഷന്മാർ ആരാണ് ഹുവ എന്നതിനെ ഹും എന്നും ആക്കി ഹും ഹജ്ജാജുൻ ഇവർ ഹാജിമാരാണ് ഹുവ ഇവൻ ഹും അവർ ഹും അവർ ഹാജിമാരാണ് മിൻ ഐന മിൻ ഐന ഹാദോലിബു ഈ വിദ്യാർത്ഥി എവിടെ നിന്നാണ് ഹുവ ഹിന്ദ അവൻ ഇന്ത്യയിൽ നിന്നാണ് മിൻ ഐന ഹാവുബു മിൻ ഐന ഹൗലായി തുല്ലാബു ഈ വിദ്യാർത്ഥികൾ എവിടെ നിന്നുള്ളവരാണ് ഹും മിൻ ഹും മിനൽ ഹിന്ദി അവർ ഇന്ത്യയിൽ നിന്നാണ് ഹും മിനൽ ഹിന്ദി അവർ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് അഭ്യാസം മൂന്ന് അയിന താജുറുൽ കബീറു വലിയ വ്യാപാരി എവിടെ ഹു ഫിസോക്കി അവൻ അങ്ങാടിയിലാണ് സൂക്ക അങ്ങാടി മാർക്കറ്റ് അയിന തുജാറുൽ കിബാറു ആ മുതിർന്ന മുതിർന്നവരായ വ്യാപാരികൾ എവിടെ ആ വലിയ വ്യാപാരികൾ എവിടെ ഹും ഫിസൂക്കി അവർ അങ്ങാടിയിലാണ് അവർ മാർക്കറ്റിലാണ് താജിറുൻ എന്നത് തുജാറ് കബീറുൻ എന്നതിന് കിബാറ് ഹുവ എന്നാക്കി മാറ്റേണ്ടതുണ്ട് ജദീദു പുതിയ അധ്യാപകൻ എവിടെ ഹുവ അവൻ ഹെഡ് മാസ്റ്ററുടെ അടുത്താണ് മുദീർ എന്നാൽ മാനേജർ ഹെഡ് മാസ്റ്റർ എന്നൊക്കെയാണ് അർത്ഥം ഹെഡ്മാസ്റ്റർ ഐനൽ മുദ്രിസുൽ ജദീദു പുതിയ അധ്യാപകൻ എവിടെ ഐനൽ മുദിതു പുതിയ പുതിയപകർ എവിടെ ഹും മുദീരി അവർ ഹെഡ്മാസ്റ്ററുടെ അടുത്താണ് ജദീദു ഫസ്ലി പുതിയ വിദ്യാർത്ഥി എവിടെ അവൻ ക്ലാസ്സിലാണോ തുല്ലാബുൽ പുതിയ വിദ്യാർത്ഥികൾ എവിടെ അഹു ഫിൽ ഫസ്ലി അവർ ക്ലാസ്സിലാണോ അഹാദ തോലിബു അനിയുൻ ഈ വിദ്യാർത്ഥി ധനികനാണോ ല അല്ല ഫക്കീറു അവൻ ദരിദ്രനാണ് അഹാദ തുല്ലാബു അനിയാ ഉൻ ഈ വിദ്യാർത്ഥികൾ ധനികന്മാരാണോ ലാ അല്ല ഫുഖറാ ഉൻ അവർ ദരിദ്രന്മാരാണ് മൻ മൻഹാദർ റജുലു ഈ പുരുഷൻ ആരാണ് അവൻ അതിഥിയാണ് മൻ മൻ ഹൗലായി ഡിജാലു ഈ പുരുഷന്മാർ ആരാണ് ഹും വയൂഫുൻ അവർ അതിഥികളാണ് ലി അഹുൻ കബീറുൻ എനിക്ക് മുതിർന്ന സഹോദരൻ ഉണ്ട് ലി ഇഹ്വത്തുൻ കിബാറുൻ എനിക്ക് മുതിർന്ന സഹോദരന്മാർ ഉണ്ട് ബിൽ ജാമിയ ഉം തുല്ലാബുൻ ബിൽ ജാമിയ അവൻ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥിയാണ് ഹും തുല്ലാബുൻ ബിൽ ജാമിയ അവർ യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളാണ് അയിന് സ്വദീക്കുക നിന്റെ കൂട്ടുകാരൻ എവിടെ അയിന് അസ്തിക്കാവുക്ക നിന്റെ കൂട്ടുകാർ എവിടെ റഹബു ഇലൽ മക്തബത്തി അവർ ലൈബ്രറിയിലേക്ക് പോയി മക്തബത്ത് ലൈബ്രറി ഇലൽ മക്തബത്തി അവൻ ലൈബ്രറിയിലേക്ക് പോയി റഹബു ഇലൽ മക്തബത്തി അവർ ലൈബ്രറിയിലേക്ക് പോയി മുഹമ്മദുൻ ലഹു ഇബനുൻ സോയിറുൻ മുഹമ്മദുൻ ലഹു ലഹുൻ സിയാറുൻ മുഹമ്മദുൻ ലഹു മുഹമ്മദും സോയിറും മുഹമ്മദിന് ഒരു ചെറിയ കുട്ടിയുണ്ട് ആൺകുട്ടിയുണ്ട് തോലിബിൻ ഫിൽ മദ്രസ അവൻ സ്കൂളിൽ വിദ്യാർത്ഥിയാണ് മുഹമ്മദും ലഹു അബനാവു സിആാറുൻ മുഹമ്മദിന് ചെറിയ ആൺകുട്ടികൾ ഉണ്ട് ഹും തുല്ലാബിൻ ഫിൽ മദ്രസ അവർ സ്കൂളിൽ വിദ്യാർത്ഥികളാണ് ആ സമീലുക്ക മുജ്തഹിദുൻ നിന്റെ സഹപാഠി പരിശ്രമശാലിയാണോ നാം അതെ ഹുവ മുജ്തഹിദുൻ അവൻ പരിശ്രമശാലിയാണ് അുമലുക്ക മുജ്തഹിദൂൻ നിന്റെ കൂട്ടുകാർ പരിശ്രമശാലികളാണോ നാം അതെ മുജ്തഹിദൂൻ അവർ പരിശ്രമശാലികളാണ് അഭ്യാസം മൂന്ന് അലിഫുൽ ആത്തിയ മറത്തൻ ഇലഇസ്മിൻ ലോഹിറൻസാൽ ഉദാഹരണത്തിൽ വ്യക്തമാക്കിയതുപോലെ ഒരു പ്രാവശ്യം പ്രകടമ ഇസ്മു ഇസ്മിലേക്കും മറ്റൊരു പ്രാവശ്യം ആ ഇസ്മിനെ സൂചിപ്പിക്കുന്ന ലൊമിയറിലേക്കും താഴെ തന്ന ഇസ്മുകളെ നീ ചേർക്ക് മിസാലൻ ഉദാഹരണം അബിനാവുൻ മക്കൾ അബിനാവ് മുഹമ്മദിൻ മുഹമ്മദിന്റെ മക്കൾ മുഹമ്മദിന്റെ മക്കൾ ഉഹു ഹു എന്ന ഇതാണ് ലൊമിയർ അവന്റെ മക്കൾ അസ്മാ പേരുകളെ അസ്മാ ഉല്ലാബി വിദ്യാർത്ഥികളുടെ പേരുകൾ വിദ്യാർത്ഥികളുടെ പേരുകൾ അസ്മാ ഉൻ എന്നതിൻ്റെ ഒരു തന്വീൻ അത്തുല്ലാബിലേക്ക് ചേർക്കുമ്പോൾ കളയുന്നു അസ്മാ ഉത്തുല്ലാബി അവരുടെ പേരുകൾ സഹപാഠികൾ ഹാമിദിൻ ഹാമിദിന്റെ സഹപാഠികൾ ഉടെ എന്ന അർത്ഥം ലഭിക്കാനും ഒരു 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 പദത്തെ മറ്റു പദത്തിലേക്ക് കൂട്ടിച്ചേർക്കുന്നതിന് മുലാഫുൻ മുലാഫുൻ ഇലേഹി എന്നാണ് പറയാറ് അതിനെപ്പറ്റി നമുക്ക് വിശദമായി പിന്നീട് പഠിക്കാം ഉ ഹാമിദിൻ ഹാമിദിന്റെ സഹപാഠികൾ സഹപാഠികൾക്ക നിന്റെ സഹപാഠികൾ അസ്തിക്ക ഉഹു കൂട്ടുകാർ അസ്തിക്ക ഉൽ മുദിസി അധ്യാപകന്റെ കൂട്ടുകാർ അധ്യാപകന്റെ കൂട്ടുകാർ അസ്തിക്ക ഉഹു അവന്റെ കൂട്ടുകാർ അഭ്യാസം നാല് മിസാല അൽ ലാത്തിയ മിസ്ലഹു നീ ഉദാഹരണങ്ങൾ വായിക്ക് ഉദാഹരണങ്ങൾ നീ വായിക്ക് എന്നിട്ട് അതുപോലെ ഉള്ള പദങ്ങളെ നീ മാറ്റ് താഴെ തന്നിരിക്കുന്നത് പോലെ നീ മാറ്റ മിസാൽ ഉദാഹരണം അത്തോലിബു റഹബൽ വിദ്യാർത്ഥി റെസ്റ്റോറന്റിലേക്ക് പോയി വിദ്യാർത്ഥി അത്തോലിബ് വിദ്യാർത്ഥി റഹബ അവൻ പോയി ഇലാലേക്ക് മത്താം റെസ്റ്റോറന്റ് അത്തോലിബ് റഹബ ഇലൽ മത്താം വിദ്യാർത്ഥി റെസ്റ്റോറന്റിലേക്ക് പോയി അത്തുല്ലാബു റഹബു ഇലൽ മത്താമി വിദ്യാർത്ഥികൾ റെസ്റ്റോറന്റിലേക്ക് പോയി തോലിബുൻ എന്നതിനെ ജമ്മാക്കി വിദ്യാർത്ഥികൾ അതുപോലെ റഹബ എന്ന പദത്തിനെയും ജമ്മാക്കേണ്ടതുണ്ട് റഹബു അവർ പോയി റഹബ അവൻ പോയി റഹബു അവർ പോയി റഹബുക്ക് ശേഷമുള്ള അലിഫ് നാം ഉച്ചരിക്കാറില്ല ഉദാഹരണം ജലസ ഫിൽ ഫസ്ലി ഫസ്ലി അത്തുല്ലാബു ഫിൽ അതോലിബു വിദ്യാർത്ഥി ക്ലാസ്സിൽ ഇരുന്നു ഇതിനെ നാം ഉദാഹരണത്തിൽ തോലിബനെ ജമാക്കുമ്പോൾ ഫിൽ ഫസ്ലി അൽ മിറൽ മദ്രസത്തി സ്കൂളിൽ നിന്ന് അധ്യാപകൻ പുറപ്പെട്ടു അൽ അധ്യാപകർ മുദിസൂനു അവർ പുറപ്പെട്ടു മിറൽ മദ്രസത്തി സ്കൂളിൽ നിന്നും അൽ മുദിസൂനു മിറൽ മദ്രസത്തി അത്താജിറു ഇല മദ്രസത്തിലൂ കച്ചവടക്കാരൻ അങ്ങാടിയിലേക്ക് പോയി അതുജാറു കച്ചവടക്കാർ നീ വായിക്കുകയും നീ എഴുതുകയും ചെയ്യല്ലാബു ഫിൽഫസ്ലി വിദ്യാർത്ഥികൾ ക്ലാസ്സിലാണ് ഈ വിദ്യാർത്ഥികൾ ആരാണ് അഹും അവർ നിന്റെ മക്കളാണോ ലാ അല്ല അബ്നാവു അഹി അവർ എൻ്റെ സഹോദരന്റെ മക്കളാണ് മൻ ഹൗലായി നാസു ആ ഈ ജനങ്ങളാരാണ് ഹുജാജു ഇവർ തുർക്കിയിൽ നിന്നുള്ള ഹാജിമാരാണ് തുർക്കിയ തുർക്കിയിൽ നിന്നുള്ള ഹാജിമാരാണ് അയിന തുജാറു എവിടെ വ്യാപാരികൾ എവിടെ റഹബു ഇല സൂക്കി അവർ അങ്ങാടിയിലേക്ക് പോയി മൻ ഹൗലായി ഡിജാലു ഈ പുരുഷന്മാർ ആരാണ് ഹും ദുയൂഫുൻ ഇവർ അതിഥികളാണ് അവർ അതിഥികളാണ് അൽ ഫല്ലാഹുന ഫിൽ കൃഷിക്കാർ വയലുകളിലാണ് ഫിൽ മദ്രസത്തി അവരുടെ മക്കൾ സ്കൂളിലുമാണ് വ എന്ന അർത്ഥമാണ് വാക്ക് അൽ ഫല്ലാഹുന ഫിൽ ഹക്കുലും വയലുകൾ അൽ ഫല്ലാഹുന കർഷകർ ഫിൽ ഹുക്കോലി അവർ പാടത്താണ് വയലുകളിലാണ് ഫിൽ മദ്രസത്തി അവരുടെ മക്കൾ സ്കൂളിലുമാണ് പുതിയ വിദ്യാർത്ഥികൾ എവിടെ പുതിയ വിദ്യാർത്ഥികൾ എവിടെ ബഅലുഹും ഫിൽ ഫസ്ലി അവരിൽ ചിലർ ക്ലാസ്സിലാണ് ബഅലുഹും അവരിൽ ചിലർ ഈ പാഠത്തിൽ നാം പരിചയപ്പെടുന്ന ഒരു പ്രയോഗമാണ് ചിലർ ബഅലുഹും അവരിൽ ചിലർ ഫിൽ ഫസ്ലി ക്ലാസ്സിലാണ് അവരിൽ ചിലർ ഹെഡ് മാസ്റ്ററുടെ അടുത്താണ് ബാലുഹും അവരിൽ ചിലർ മുദീരി ഹെഡ് മാസ്റ്ററുടെ അടുത്താണ് ആമാമി തുജാറുൻ കിബാറുൻ എൻ്റെ പിതൃവ്യന്മാർ വലിയ വ്യാപാരിമാരാണ് ആമാമി തുജാറുൻ കിബാറുൻ എൻറെ പിതൃവ്യന്മാർ വലിയ വ്യാപാരികളാണ് ഹൗലായി ഇഹ്വത്തി ഇവർ എൻറെ സഹോദരന്മാരാണ് ഇവർ എൻ്റെ സഹോദരന്മാരാണ്

ഹൗലായി ഉൽ ഫിത്തിയത് ഈ സഹോദരന്മാർ ഈ യുവാക്കൾ സഹോദരന്മാരാണ് അബൂഹും ഇമാമുൽ ഹാദൽ മസ്ജിദി അബൂഹും ഇമാമു ഹാദൽ മസ്ജിദി അവരുടെ പിതാവ് ഈ പള്ളിയിലെ ഇമാമുമാണ് ഹൗലായി ഉൽ ഫിത്തിയത് ഇഹ്വത്തുൻ ഈ യുവാക്കൾ സഹോദരന്മാരാണ് അബൂഹും ഇമാമു ഹാദൽ മസ്ജിദി അവരുടെ പിതാവ് ഈ പള്ളിയിലെ ഇമാമുമാണ് ഹാവുലായി ദിജാലു ഫല്ലാഹുന മിൻ കറിയത്തി ഇവർ ഈ പുരുഷന്മാർ ഈ പുരുഷന്മാർ എന്റെ ഗ്രാമത്തിൽ നിന്നുള്ള കർഷകരാണ് ഹാവുലായി ദിജാലു ഈ പുരുഷന്മാർ ഫല്ലാഹുൻ ഇവർ കൃഷിക്കാരാണ് മിൻ കറിയീ എന്റെ ഗ്രാമത്തിൽ നിന്നുള്ള കറിയത്തുൻ ഗ്രാമം കറിയ ഗ്രാമം മിൻ കറിയത്തി എന്റെ ഗ്രാമത്തിൽ നിന്നുള്ള അയിന ജുദ്ദു പുതിയ വിദ്യാർത്ഥികൾ എവിടെ അവർ പുറപ്പെട്ടോ അവർ പോയി ലൈബ്രറിയിലേക്ക് മക്തബത്തി ലൈബ്രറി അഹാ ഉലായി ലത്തി ഡോക്ടർമാർ മുസ്ലിങ്ങളാണോ അതെ മുസ്ലിമോൻ ഇവർ ഡോക്ടർമാരാണ് മുസ്ലിമൂൻ ഈ ഡോക്ടർമാർ മുസ്ലിങ്ങളാണോ നാം അതെ മുസ്ലിമൂൻ അവർ മുസ്ലിങ്ങളാണ് ലി അബിനാവും എനിക്ക് ചെറിയ കുട്ടികളുണ്ട് ആൺമക്കളുണ്ട് ബാലുഹും ഫിൽ മദ്രസത്തിൽ ഇബ്തിദാഹിയ അവരിൽ ചിലർ എൽ പി സ്കൂളിലാണ് ബാലുഹും ഫിൽ മദ്രസത്തിൽ മുത്തവസ്ത അവരിൽ ചിലർ മിഡിൽ സ്കൂളിലാണ് മുത്തവസ്സിഡിൽ സ്കൂൾ യു പി സ്കൂൾ അവരിൽ ചിലർ ഫിൽ മദർസത്തിൽ ഇബ്ദിദായക അവരിൽ ചിലർ മിഡിൽ സ്കൂളിലുമാണ് ആറ് ജമ്മുൽ കലിമാതിൽ ആത്തിയാൽ താഴെ തന്നിരിക്കുന്ന പദങ്ങളുടെ ജമ്മു നീ എഴുപത് കെബീറു ജം കിബാറുൻ മുസ്ലിമുൻ ജമ്മു മുസ്ലിമൂൻ റജുലും ജമ്മു റിജാറുൻ ഇബിനുൻ ജമ്മു അബിനു

അന്നാസു ജനങ്ങൾ കറിയത്തുൻ ഗ്രാമം വില്ലേജ് അതിഥി അഷെയ്ഖ് പണ്ഡിതൻ വൃദ്ധൻ മുതിർന്നവൻ അൽമത്തോം റെസ്റ്റോറന്റ് ഭക്ഷണശാല അൽ മദ്രസത്തുൽ ഇബ്ദിദാ പ്രൈമറി സ്കൂൾ എൽ പി സ്കൂൾ ഇസ്മുൻ ആണ് അസ്മാ പേര് ഫത്തൻ യുവാവ് ജം ഫിത്യത്ത് യുവാക്കൾ റജുലുൻ പുരുഷൻ ജം റിജാലുൻ പുരുഷന്മാർ തോലിബിൻ ജം തുല്ലാബ് തോലിബിൻ ജം തുല്ലാബ് സ്റ്റുഡന്റ് വിദ്യാർത്ഥികൾ കസീറുൻ ഷോട്ട് നീളം കുറഞ്ഞത് ഖിസാറുൻ നീളം കുറഞ്ഞ വർ ജീദുൻ പുതിയത് ജം ആണ് ജദീദിന്റെ ജമ്മു ജു ഹാജും ജമ്മ ലൈഫുൻ ഹാജിമാർഫും ജമ്മുഫ് അതിഥികൾ കറിയത്തുൻ ഗ്രാമം സ്വദീഖു ജമ്മു അസ്തിക്കാ കൂട്ടുകാർ മത്താം റെസ്റ്റോറന്റ് ഹക്കുലും ജമ്മു ഹുക്കൂല് ഹക്കുലും ജമ്മ ഹുക്കൂല് ഏകവചനം ജമീല് ബഹുവചനം അബനാഉൻ ഏകവചനം ഇബന് അബിനാവുൻ മക്കള് ഇബന് മകൻ ഷെയ്ഹ് പണ്ഡിതൻ മുജ്തഹിദുൻ ജമ്മു മുജ്തഹിദൂൻ ഹാർഡ് വർക്കിംഗ് പേഴ്സൺ പരിശ്രമശാലി ഈ പാഠത്തിൽ ഞാൻ പരിചയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ജമു ബഹുവചനം അറബി ഭാഷയിൽ ബഹുവചനം മൂന്ന് തരത്തിലുണ്ട് ജമ്മു തക്സീറ് ജമ്മ മുദക്കർ സാലിം ജമ്മു മുഹന്ന സാലിം ഇതിൽ രണ്ടെണ്ണം ഈ പാഠത്തിൽ ഞാൻ പരിചയപ്പെട്ടു കഴിഞ്ഞു ഒന്ന് ഏകവചനത്തിന് രൂപമാറ്റം വന്നതും രണ്ടിൽ കൂടുതൽ എണ്ണം സൂചിപ്പിക്കുന്നതുമായ ബഹുവചനം അഥവാ ജമ്മു തക്സീർ വിഘടിത ബഹുവചനം ജമ്മു തക്സീർ അഥവാ ലൈഫുൻ എന്ന പദത്തിൽ ആ പദത്തിന് തന്നെ ആ ലോയ്ഫ് എന്നതാണ് മുഫ്രദ് ആ പദത്തെ പദത്തിന് തന്നെ മാറ്റം വരുന്നു ലുയൂഫുൻ ഒരു വാവ് അധികം വന്ന് ആ പദത്തെത്തിന് തന്നെ മാറ്റം വന്നു ജമീലുൻ കൂട്ടുകാർ ജുമലെ അതിൽ ആഗ് പോയി പകരം അലിഫ് വന്നു ലാമന് ശേഷം ഹംസയും വന്നു അങ്ങനെ ആ പദം അതിന്റെ ഏക തന്നെ രൂപമാറ്റം സംഭവിക്കുന്ന ജമ്മുകൾക്കാണ് ജമ്മു തക്സീർ എന്ന് പറയുന്നത് ഫക്കീറുൻ മൂന്ന് വാക്കാണ് ഒനിയുൻ മൂന്നക്ഷരം നാലക്ഷരം അടക്കം നാലക്ഷരം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അക്ഷരമുണ്ട് ആനിയ് ആ മുറിനെ തന്നെ മുഫ്രദിനെ ജമാക്കുമ്പോൾ തീർത്തും മാറ്റം വരുന്ന ജമ്മുകൾക്കാണ് ജമ്മു തക്സീർ എന്ന് പറയുന്നത് ഒനിയുൻ ജമ്മു ആയിനിയാ ഐ സ്വദീഖുൻ ജമ്മു അസ് തൊബീബുൻ ജമ്മു അതിബായ് ഫത്തൻ ജമ്മു ഫിത്തിയത്ത് അഹുൻ ഇഹ്വത്ത് ജദീദുൻ ജുദുദുൻ താജുൻ തുജാറുൻ ഹാജുൻ ഹുജാജുൻ റജുലുൻ റിജാലുൻ കെബീറുൻ കിബാറുൻ ജമ്മു തക്സീർ അടുത്ത വിഭാഗമാണ് ജമ്മു മുദക്കർ സാലിം സുരക്ഷിത പുല്ലിംഗ ബഹുവചനം ഏകവചനത്തിന്റെ അന്ത്യത്തിൽ വാവോ നൂനോ വാവും വാവുംമോ യാവും നൂനുമോ ചേർത്തുകൊണ്ട് രണ്ടിൽ കൂടുതൽ എന്ന എണ്ണത്തെ സൂചിപ്പിക്കുന്ന ബഹുവചനത്തിനാണ് ജമ്മു മുതക്കർ സാലിം എന്ന് പറയുന്നത് ഉദാഹരണമായി മുതഡിസുൻ എന്ന പദത്തെ നാം ഒരു മാറ്റവും വരുത്താതെ മുതഡിസുൻ എന്നതിനു ശേഷം വാവും നൂന് വാവോ നൂനോ അല്ലെങ്കിൽ യാഓ യാട്ടിച്ചേർത്തുകൊണ്ട് ഉണ്ടാക്കപ്പെടുന്ന ജമ്മുകൾക്കാണ് ജമ്മു മുതക്കർ സാലിം സുരക്ഷിത പുല്ലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഉദാഹരണമായി അധ്യാപകൻ മുദദ്ദി സുന എന്നോ മുദിസീന എന്നോ ആണ് ജമ്മു മുദക്കർ സാലിം മൊഹന്ദിസുൻ അതിന്റെ ജമ്മു മൊഹന്ദിസുന അല്ലെങ്കിൽ അറബി ഭാഷയിലെ ഇറാബിന് മാറ്റം വരുമ്പോൾ മൊഹന്ദി എന്നും പറയും ഫല്ലാഹുൻ ജംഉഹു ഫാഹുൻ ഓർ ഫാഹിൻ മുജ്തഹിദുൻ ജംഉഹു മുജ്തഹിദൂൻ അല്ലെങ്കിൽ മുജ്തഹിദീൻ മുജത്തഹിദ്സ്ലിമുൻ ജംഉഹു മുസ്ലിമൂൻ അല്ലെങ്കിൽ മുസ്ലിമീൻ ഇത്തരത്തിലുള്ള ജമ്മുകൾക്കാണ് ജമ്മു മുദക്കർ സാലിം സുരക്ഷിത പുല്ലിംഗ ബഹുവചനം എന്ന് പറയുന്നത് ഈ പാഠത്തിൽ നാം പരിചയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റു ചില അറബി ഭാഷാപരമായിട്ടുള്ള ഗ്രാമറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങൾ ഹാദയുടെയും ഹാദിഹിയുടെയും ബഹുവചനമാണ് ഹാവുലായി ഹാദ ഹാദിഹി എന്നതിൻ്റെ ബഹുവചന രൂപമാണ് ഹൗലായി ഇവർ ഹൗലായി ജീവനുള്ള വസ്തുക്കൾ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കാറ് ഹുവയുടെ ബഹുവചനമാണ് ഹും ഹുവ അവൻ ഹും അവർ ഹും എന്നത് പുല്ലിംഗത്തിന് മാത്രമേ ഉപയോഗിക്കാറുള്ളൂ ഹും ഇവർ അവർ ഹു അവന്റെ ബഹുവചന രൂപം ഹും അവരുടെ ഹു അവന്റെ അതിന്റെ ബഹുവചന രൂപവും ഹും എന്ന് തന്നെയാണ് ഹു എന്നതിന്റെ ബഹുവചന രൂപം ഹും ആണ് റഹബ അവൻ പോയി എന്നതിന്റെ ബഹുവചന രൂപം റഹബൂ അവർ പോയി പ്രത്യേക ശ്രദ്ധക്ക് റഹബു എന്നതിലെ വാവിന് ശേഷമുള്ള അലിഫ് നാം എഴുതുമ്പോൾ നിർബന്ധമായി എഴുതേണ്ടതാണ് എന്നാൽ ഉച്ചരിക്കാറില്ല റഹബു എന്നതിലെ വാവിന് ശേഷമുള്ള അലിഫ് നാം എഴുതുമ്പോൾ നിർബന്ധമായി എഴുതേണ്ടതാണ് എന്നാൽ ഉച്ചരിക്കാറില്ല ഇതൊക്കെയാണ് പതിമൂന്നാം പാഠത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ